മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. എട്ടാമത് വാർഷിക പൊതുയോഗവും ബജറ്റ് അവതരണവും നടന്നു. മഞ്ചേരി NSS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് R.A. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഏറനാട് താലൂക്ക് NSS യൂണിയന്റെ 48th വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായാണ് ബജറ്റ് അവതരണം നടത്തിയത്. 2021-22, 2022-23 പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും 2023 മാർച്ച് 31 വരെയുള്ള കടം എസ്റ്റിമേറ്റും ബജറ്റും യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ യോഗത്തിൽ അവതരിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനം, ചികിത്സാ ധനസഹായം, സാന്ത്വന പദ്ധതി, വാർദ്ധക്യകാല പെൻഷൻ എന്നിവയ്ക്കായി 4,05,000 രൂപയും അരുകിഴായ ക്ഷേത്രോത്സവത്തിനായി 75,000 രൂപയും യൂണിയൻ ആസ്ഥാന മന്ദിര നവീകരണത്തിനായി 3,00,000 രൂപയും പൊതുജന സേവനത്തിന്റെ ഭാഗമായി ഒരു പുതിയ മൊബൈൽ മോർച്ചറി വാങ്ങുന്നതിന് 1,00,000 രൂപയും യൂണിയൻ വാഹനത്തിനായി 7,00,000 രൂപയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ ലഹരി വിരുദ്ധ അവബോധ ക്ലാസ് ഉൾപ്പെടെ വിവിധ പരിശീലന പരിപാടികൾക്കായി 51,500 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. യൂണിയൻ വൈസ് പ്രസിഡന്റ് P. സേതുമാധവൻ സ്വാഗതവും കമ്മിറ്റി അംഗം VNS സത്യാനന്ദ് നന്ദിയും പറഞ്ഞു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ K. വിജയൻ നായർ, A.P. രഘുനാഥ്, C.P. ശ്രീധരൻ നായർ, VNS സത്യാനന്ദ്, K. സുരേന്ദ്രൻ, K. മോഹനൻ, M. മുരളീധരൻ, C.P. ജനാർദ്ദനൻ, K.P. വിജയൻ, K. കൃഷ്ണദാസ്, S. അജയ് ഘോഷ്, K.P. ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ ചർച്ചകളിൽ K.P. പ്രശാന്ത്, അഡ്വക്കേറ്റ് പ്രിയേഷ്, കൃഷ്ണൻ കാരാങ്ങര, ബാലകൃഷ്ണൻ നായർ, M. രാജേന്ദ്രൻ നായർ, വേണുഗോപാലൻ, ശിവകുമാർ, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.